എഴുന്നേക്ക്, എഴുന്നേക്കാന്, 10 മണിക്ക് മീറ്റിംഗ് ഉള്ളതല്ലേ, എഴുന്നേക്ക്. കിടന്ന് ഉറങ്ങുകയും ചെയ്യും, അവസാനം ലേറ്റ് ആയെന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുകയും ചെയ്യും. ഈ മനുഷ്യന്റെ ഒരു കൂർക്കമ്പലി കാരണം ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. കൂർക്കമ്പലി കേട്ട് കഴിഞ്ഞ ഏതാണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ട്രക്കിന്റെ ഡ്രൈവർ ആയിരുന്നാ തോന്നുന്നു. ഒന്ന് എണ്ണിക്കുന്നുണ്ടോ? യൂട്യൂബിൽ കണ്ടതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നാ ചായ എന്നാ? നല്ല ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ചായക്ക് സുഖം തന്നെ. ഇന്ന് പനി വയറുകളൊക്കെ ഒന്നുമില്ല. എനിക്ക് വയറുകളൊക്കെ പിടിക്കായിരുന്ന. ഒരു കാര്യം ചോദിച്ചാ ഒരിക്കലും മര്യാദക്ക് ഉത്തരം പറയില്ല കേട്ടോ. ഇതെന്ത് കോമ്പിനേഷൻ? പഴുതിഞ്ഞിയും പപ്പടം. ഈ യൂട്യൂബ് ചാനലിൽ കാണുന്നൊക്കെ പരീക്ഷിക്കാൻ ഞാനെന്താ ഗിരിപ്പന്തി എനിവല്ല ആണോ ആശേ? എന്തായാലും കഴിക്കാം. ഇന്നലത്തെ മീൻകറിയാണല്ലോ നോക്കാം. ഓ, ഇതിനാണ് ഒരു ശാഖല ഉപ്പും ഇല്ല. എങ്ങനെ കഴിക്കും? നിങ്ങളുടെ ശരീരത്തിന് അധികം ഉപ്പ് വരികയും പാടില്ലെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടല്ലേ. ഓ, ഇതിനാണ് എരിവ് ഇറക്കാനും വയ്യ. ഏതെങ്കിലും ഒന്നിൽ ഉറച്ച് നിൽക്കുവോ? ഈ കൊച്ചുവെളുപ്പക്കാലത്ത് ഉണ്ടാക്കിയത് ഈ പഴുങ്ങി പപ്പടവും അല്ലേ, വേറെ സ്പെഷ്യൽ ഒന്നും അല്ല ഉണ്ടാക്കിയത്. എന്തായാലും കഴിച്ചിട്ടുണ്ടിച്ചോ, അല്ലെ അവൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ എന്നെ പരീക്ഷിക്കും. കൊള്ളത്തില്ല കഴിക്കുക, ആര് കാണണ്ട. അപ്പൊ ഞാൻ ഇറങ്ങുവാ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടയാണ്. സാധാരണ പഴവും തേങ്ങയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കനുള്ള ഒരു അടയാണ്. അതിനായിട്ട് സവാള നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇവിടെ ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം.
അതുപോലെ മല്ലിയില മൂന്നാല് തണ്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇതാണ് ഈ അടയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതിനായിട്ട് എണ്ണ ചൂടാനിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്ന ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നല്ലതായിട്ട് വഴറ്റി കൊടുക്കാം. സവാള വഴന്നു വന്ന സമയം കൊണ്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് നാര് പോലെ അക്കി ഒന്ന് എടുക്കണം. ഈ സമയം കൊണ്ട് സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എന്നിവ ചേർത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ലാസ്റ്റില് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അടയിൽ വെക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് അട ഉണ്ടാക്കാനായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അങ്ങനെ അടയ്ക്കുള്ള മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് വാഴയിലയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സ് ഇട്ട് കൊടുത്ത് വാഴയില ഒന്ന് മടക്കി കൊടുക്കാം. Thank you.
ഇതിന് നമുക്ക് ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കണം. ചിക്കൻ അട നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ബൈ ബൈ.